നിരീശ്വരവാദികളുടെ പത്രക്കുറിപ്പ്. 2021 May 29 കെനിയയിലെ നിരീശ്വരവാദികളുടെ കൂട്ടായ്മയുടെ പ്രസിഡന്റ് ഹാരിസ് മൂമിയ ഒപ്പുവെച്ച ഒരു പത്രക്കുറിപ്പിലെ സന്ദേശം ഇപ്രകാരമായിരുന്നു. കെനിയയിലെ നിരീശ്വരവാദികളുടെ കൂട്ടായ്മയുടെ സെക്രട്ടറിയായി സേവനം ചെയ്തു വരികയായിരുന്ന സെയ്ദ് മാനിക തന്റെ പദവി രാജിവെക്കാനുള്ള തീരുമാനം അറിയിച്ചിരിക്കുകയാണ്. യേശുക്രിസ്തുവിനെ രക്ഷിതാവായി കണ്ടെത്തിയതിനെ തുടർന്ന് നിരീശ്വരവാദം പ്രചരിപ്പിക്കാൻ ഇനിയും താല്പര്യമില്ലെന്നാണ് അദ്ദേഹം ഇതിന് കാരണമായി പറഞ്ഞിരിക്കുന്നത്. തുടർന്ന് ഈ പദവിയിലേക്ക് പുതിയ നിരീശ്വരവാദികളെ ക്ഷണിച്ചുകൊണ്ടാണ് പത്രക്കുറിപ്പ് അവസാനിക്കുന്നത്. ഇങ്ങനെയൊരു പരസ്യം നൽകിയതിൻ്റെ പിന്നാമ്പുറമാണ് ശ്രദ്ധേയമായിരിക്കുന്നത്. ക്രിസ്തുവിനെ രക്ഷിതാവായി പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് രാജ്യപ്രഖ്യാപനം നടത്തിയ സെയ്ദ് മാനികയുടെ നടപടി നിരീശ്വരവാദികളെ എന്നല്ല മാധ്യമങ്ങളെ പോലും ഞെട്ടിച്ചിരിക്കുകയാണ്. യേശു ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്നത് ഏറെ സന്തോഷകരമായ അനുഭവം എന്നായിരുന്നു സെയ്ദ് മാനികയുടെ പ്രസ്താവന. ഏതായാലും നിരീശ്വരവാദികളുടെ കൂട്ടായ്മയുടെ സെക്രട്ടറി നടത്തിയ രാജിക്ക് സോഷ്യൽ മീഡിയയിൽ വലിയ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ പരസ്യമായ വിശ്വാസ പ്രഖ്യാപനത്തെ അഭിനന്ദിച്ചുകൊണ്ട് നിരവധി ആളുകൾ ട്വീറ്റ് ചെയ്തു. ദൈവമെന്ന നിത്യസത്യത്തെ എത്രയേറെ മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും അധികകാലം അത് തുടരാൻ ആർക്കും കഴിയുകയില്ല. എല്ലാ മുട്ടുകളും ദൈവനാമത്തിനു മുമ്പിൽ മടങ്ങുകയും എല്ലാ നാവുകളും ദൈവത്തെ പുകഴ്ത്തുകയും ചെയ്യുന്ന ദിനം അതിവിദൂരമല്ലെന്ന ഓർമ്മപ്പെടുത്തലാണ് ഇത്തരം സംഭവങ്ങൾ.